പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ വീടും പരിസരവും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയവും. അപ്പം ഞങ്ങളെ വീടും ഇവിടുത്തെ പരിസര കാഴ്ചകളും ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് എപ്പിസോഡുകൾ ഇനി വരാൻ പോണത്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിനടുത്ത് ഒരു കുഞ്ഞൊരു വള്ളിക്കുടലുണ്ട് കേട്ടോ. അതായത് കാണാനൊക്കെ അടിപൊളിയാണ്. അതുപോലെ ഞാൻ ഇടയ്ക്കൊക്കെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ വേണ്ടി വരുന്നത് ഇതാണ്ട് ഈ കാണുന്ന വള്ളിക്കുടലിന് ഇവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കുഞ്ഞു കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല നല്ല വീഡിയോസ് എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. വനത്തിലെ കാഴ്ചകൾ, കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ, അതുപോലെ എൻ്റെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ, അതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ രൂപത്തിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് പോയാലോ. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മുടെ വീടിനടുത്താണ്. തൊട്ട് താഴെ ഇവിടെ ഒരു കുന്നിന് മുകളിലാണ് കേട്ടോ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് പാറക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഇവിടെ കണ്ട ഫുള്ള് മുളയും അങ്ങനത്തെ ചെടികളാണ്. അപ്പോൾ അതാ ഇവിടെ കണ്ട, ഇവിടുത്തെ എല്ലാം പാറാക്കൂട്ടങ്ങളാണ്. ഇതാ താഴെ കണ്ട, അതും പാറാക്കൂട്ടങ്ങളാണ്. ഞങ്ങൾ താഴെയാണ് കേട്ടോ, കുറച്ചങ്ങ് താഴെയാണ് ഞങ്ങളെ വീടെന്ന് പറഞ്ഞാൽ. ഇവിടെ എല്ലാം ഒരുപാട് വലിയ പാറകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നതും വലിയ പാറകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊക്കെയുള്ള അത്യാവശ്യം മലനിരകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. മരങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും അതിന് മൂടൊക്കെ ഇങ്ങനെ കാണാൻ അടിപൊളിയാണ്. അങ്ങ് കണ്ട ആ ഒരു നീല രൂപത്തിന് കാണുന്നത് അക്കരെയുള്ള നമ്മുടെ നാച്ചിയർമോട്ടം അങ്ങോട്ടുള്ള മലനിരകളൊക്കെയാണ്. അപ്പോൾ അതാ ഇവിടെ കണ്ട, ഇവിടെയും വള്ളിക്കുടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ വള്ളിക്കുടല് ഇത് ഈ ഒരു ഭാഗത്താണ്. ഞാൻ എന്തായാലും ഇപ്പോൾ ആ ഒരു വള്ളിക്കുടല് നിങ്ങൾക്ക് കാണിച്ചുതരാം. വലിയ ദൂരമുള്ള വീഡിയോ ഒന്നുമല്ല, ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ ആ ഒരു വള്ളിക്കുടലുള്ളത്. ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇവിടെ വലിയ പാറകളൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെയും ഇങ്ങനെ മരങ്ങളൊക്കെ, മരങ്ങളുടെ ചില്ലകളും ഇലകളൊക്കെ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതാ കണ്ട, ഇവിടെയാണ് ഒരു പാറ നിൽക്കുന്നത്. അപ്പോൾ അതിന് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു ചെടിയുണ്ട്, തെങ്ങ് പോലെ നിൽക്കുന്നത്. ചളയെന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ. ചളയെന്ന് പറഞ്ഞത് ഇതാ ഇവിടെ ഒരു വള്ളിക്കുടലാണ്. അപ്പോൾ ഈ ഒരു വള്ളിക്കുടലിൻ്റെ മൂട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ചുവട് കാണിച്ചു തരാം. വള്ളിക്കുടലും അതുപോലെ കാറ്റും ഒക്കെ അടിച്ചു വിടാമെന്നിരിക്കുക, നല്ല രസമാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഈ ഒരു സ്ഥലം. ഇതാ ഈ വള്ളി ഉണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞൊരു വള്ളിക്കുടൽ, കുഞ്ഞു വള്ളിക്കുടലാണ്. ഇതാ ഇവിടെ കണ്ടോ, ഒരു ആൽമരമാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതാ ഈ കാണുന്ന വള്ളിയുണ്ട്, ഈ ഒരു വള്ളിയിൽ കൂടെ അങ്ങ് ഒരുപാട് മുകളിൽ നമുക്കിങ്ങനെ കയറി പോകാനായിട്ട് പറ്റും. ഇതാ കണ്ട, ഇവിടെയാണ് ഒരു ആൽമരം നിൽക്കുന്നത്. ഇതാണ്ട് ഇതൊക്കെ കണ്ട, ഈ വള്ളിയിലൊക്കെ നമുക്ക് വന്ന് സൂപ്പറായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. അതാ ഈ ഒരു വള്ളിയിലൊക്കെ ഇതാ കണ്ട, ഇവിടെ എല്ലാം വള്ളിക്കുടലാണ്. കുഞ്ഞു കുഞ്ഞു വള്ളിക്കുടലുകൾ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇതിൻ്റെ മുകളിലുണ്ടോ, നമുക്ക് അങ്ങ് വരെ വേണമെങ്കിൽ ഈ ഒരു വള്ളിയിലൂടെ തന്നെ നമുക്ക് സൂപ്പറായിട്ട് കയറി പോകാനൊക്കെ പറ്റും കേട്ടോ. മുകളിലോട്ടൊക്കെ നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെ. അങ്ങോട്ടുള്ള ആ ഏരിയയിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞു കൃഷിയിടങ്ങളാണ്. കസ്തൂരി മഞ്ഞളും അങ്ങനത്തെ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഇങ്ങോട്ട് കണ്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെയൊരു വലിയൊരു പാറയാണ് കേട്ടോ അതായി കാണുന്നത്. വലിയൊരു പാറ, പിന്നെ അതിൻ്റെ ചുവടും ഇങ്ങനെ ഒരു ചെറിയ, ഇതൊക്കെ പോത്തിൻ്റെ താരയാണ്. ഇതിൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ നമ്മുടെ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ കാണാൻ അടിപൊളിയാണ്. ദൈ നിൽക്കുന്ന ആൽമരം കണ്ടോ, ആൽമരം അടിപൊളിയായിട്ടോ കാണാൻ വേണ്ടി. ഇതിൻ്റെ മൂട്ടിലൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനും. ഭയങ്കര കാറ്റും തണുപ്പൊക്കെയാണ് കണ്ടോ. ഇവിടെ ഒറ്റ മരവും ഇലയില്ലാത്തതില്ല. എല്ലാ മരങ്ങൾക്കും നല്ല അടിപൊളി ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് വന്ന് ഇതിന് മൂട്ടിലൊക്കെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ കുറച്ച് താഴെ കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ. കണ്ട ആ സൈഡിലെല്ലാം കൊക്ക പോലത്തെ ഇങ്ങനത്തെ ഏരിയകളാണ് കണ്ടോ. ഇവിടെയും ഒരുപാട് താഴെ ഇങ്ങനെ കൊക്ക പോലത്തെ ഏരിയാണ് കേട്ടോ. വലിയ പാറക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ വന്ന് കാറ്റൊക്കെ കൊണ്ട് സൂപ്പറായിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ ഇടയ്ക്കൊക്കെ താണ്ട ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു കൊമ്പിലും അതുപോലെ ഇതിൻ്റെയൊക്കെ മൂട്ടിലൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്. അതുപോലെ ആലിൻ്റെ മൂട് കണ്ട, ഇതങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ ഒടിഞ്ഞെന്ന് വീഴുന്ന മരമല്ലേ ആലെന്ന് പറയുന്നത്. അത് ഒരുപാട് മരങ്ങളിൽ അതിൻ്റെ വേരിങ്ങനെ ഇതായി നിൽക്കും, കല്ലിലും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം ഡേഞ്ചർ പോലത്തെ ഏരിയയാണ്, കൊക്ക പോലത്തെ ഏരിയയാണ്. അപ്പം എന്തായാലും ചുറ്റിനും കാണിച്ചു തരാം. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ വന്ന് ഇരിക്കാൻ കണ്ടോ. പാറയിലൊക്കെ നല്ല തണുപ്പാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഞങ്ങൾ വീട്ടിലെ അമ്മയും അതുപോലെ ചേട്ടൻ അവരെല്ലാം ഇങ്ങനെ ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു സ്ഥലം എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെയാണ് ആ ഒരു ആൽമരവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ട അടിപൊളിയല്ലേ. കണ്ട ഇത് എന്താ, ഇത് ആൽമരമാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. ഇതാ പുറകിലോട്ടാ കണ്ട അടിപൊളിയല്ലേ. എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു ഫോണാണുള്ളത്. അപ്പോൾ നമ്മൾ അത് വെച്ചാണ് നമുക്ക് പറ്റുന്ന ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. കണ്ട ഇവിടെ കുറച്ച് വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വള്ളിയിലൊക്കെ വന്ന് വേണമെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു വള്ളിയിലാണ് ഇരിക്കുന്നത്. കണ്ട അങ്ങനെ വള്ളി വീണൊന്നും പോകത്തില്ല. അതാ കണ്ട ഒരു കുഞ്ഞു വള്ളിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കണ്ട ഈ വള്ളിയിൽ. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇരിക്കാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ, ഈ ഒരു സ്ഥലത്തൊക്കെ വന്ന് ഇരിക്കാനായിട്ട്. അപ്പം എൻ്റെ വീടിനടുത്തുള്ള ഒരു കുഞ്ഞു വള്ളിക്കുടലിൻ്റെ വീഡിയോ ആണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ യാത്രകൾ എന്തായാലും ഓണം കഴിഞ്ഞിട്ടാണ് ഒരു ക്യാമറ എടുക്കാനായിട്ടുള്ള പ്ലാന്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങളുടെ യാത്രകളിലേക്ക് നമ്മൾ
യാത്രകൾ ചെയ്യുന്നുണ്ട്, അവിടുത്തെ വീഡിയോസ് അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓണം കഴിഞ്ഞിട്ട് നല്ല വീഡിയോസായിട്ട് കാണാം. നല്ല സെറ്റപ്പ് ക്ലാരിറ്റിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ എത്തിക്കണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഞാൻ സജിത്ത്, എല്ലാവർക്കും ബൈ.